നമസ്കാരം. അവിട്ടം 3-4 പാദങ്ങൾ, ചതയം പൂരിഷ്ഠാദി 1-2-3 പാദങ്ങൾ ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് വ്യാഴവും രാഹുവും 3-ാമിടത്തും ജന്മരാശിയിൽ ശനിയും സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാവും മുന്നിലുള്ളത്. വ്യാപാര ആവശ്യത്തിനും വിനോദത്തിനുമായി ധാരാളം യാത്രകൾ ആവശ്യമായി വരും. യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും. സ്വർണം മുതലായ ധാതുദ്രവ്യങ്ങളുടെ ലാഭമുണ്ടാകും. എന്നാൽ ജീവിതാവസ്ഥകളിൽ ഒരു അസ്ഥിരത നിലനിൽക്കും. ഭാഗ്യനിർഭാഗ്യങ്ങളും വിജയപരാജയങ്ങളും ഒരേ സമയം വന്നുപോയിക്കൊണ്ടിരിക്കും. അപകട സാധ്യതകളെ കരുതണം. തൊഴിൽ രംഗത്തും സാമൂഹ്യ രംഗത്തും പദവികളിൽ മാറ്റമുണ്ടാകാം. പുണ്യകർമ്മങ്ങൾക്കായി സമയം ചെലവഴിക്കും. താമസഗ്രഹം മൂടിപിടിപ്പിക്കും. ഇനി ഓരോ മാസത്തെയും ഫലം പരിശോധിച്ചാൽ ചിങ്ങമാസത്തിൽ പാർട്ട്ണർഷിപ്പ് ഏർപ്പാടുകളിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല അധികം ലാഭം പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളിയുടെ ഉറച്ച പിന്തുണ ലഭിക്കും. അതിലൂടെ നേട്ടങ്ങളുണ്ടാകും. സാമൂഹിക ജീവിതത്തിൽ സജീവമായി ഇടപെടും. ജനസമ്മതിക്കുള്ള ആഗ്രഹം വർദ്ധിക്കും. അസ്ഥിരമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകും. കന്നിമാസത്തിൽ ആരോഗ്യം മെച്ചപ്പെടും. തൊഴിൽ സ്ഥാപനത്തിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ അർഹിച്ച ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും. വിവാഹ കാര്യങ്ങൾ ധാരണയിൽ എത്തിച്ചേരും. അനാവശ്യ വാക്കുതർക്കങ്ങളും അതിലൂടെ മാനസിക പിരിമുറുക്കവും ഒഴിവാക്കാനായി എന്ന് വരില്ല. ശത്രുഭയം കുറയും. തുലാമാസത്തിൽ വ്യക്തിജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകും. ഏവരോടും നല്ല ബന്ധങ്ങൾ പുലർത്തും. പൂർവിക സ്വത്ത് സ്വായത്തമാകും. ഗൃഹോപകരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ ഇവ വാങ്ങാൻ അവസരമുണ്ടാകും. അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾക്കും ഈ കാലയളവിൽ സാധ്യതയുണ്ട്. വൃശ്ചികമാസത്തിൽ ഉത്കർഷേച്ഛ വർദ്ധിക്കും. ജീവിത വിജയത്തിനായി അഹോരാത്രം പ്രയത്നിക്കും. ഉത്തരവാദിത്വമുള്ള പുതിയ പദവികൾ ലഭിക്കും. കർമ്മമേഖലയിൽ സജീവ സാന്നിധ്യത്തോടെ പ്രവർത്തിക്കും. ഉന്നത വ്യക്തികളുമായി ബന്ധപ്പെടാനും അവരിലൂടെ നേട്ടങ്ങൾക്കും അവസരമുണ്ടാകും. വിദേശ ജോലി, യാത്ര ഇവയ്ക്കുള്ള തടസ്സങ്ങൾ ഒഴിവാകും. ധനുമാസത്തിൽ വിശ്വാസവഞ്ചനയ്ക്ക് ഇരയാകാം. ഉദ്യോഗാർത്ഥികൾ ജോലി തട്ടിപ്പിന് ഇരയാകാതെ ശ്രദ്ധിക്കണം. അപകീർത്തി നേരിടാം. ദാമ്പത്യ സുഖം ലഭിക്കും. ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കവിഷയങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. മകരമാസത്തിൽ പ്രവൃത്തി ഗുണം കുറയും. കർമ്മമണ്ഡലങ്ങളിൽ ആലസ്യവും അലസതയും ഉണ്ടാകും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കാലതാമസം നേരിടും. ഏതു പ്രവൃത്തിയിലും വിപരീത ഫലം അനുഭവപ്പെടാം. ആസക്തികൾ വർദ്ധിക്കും. കുംഭമാസത്തിൽ പ്രണയാഭിമുഖ്യം വളരും. വിലപ്പെട്ട ചില വസ്തുക്കൾ നഷ്ടപ്പെടാം. ധനാഗമ മാർഗങ്ങളിൽ തടസ്സം നേരിടാം. ചെലവ് വർദ്ധിച്ചിരിക്കും. സുഹൃത്ത് സഹായം ലഭിക്കും. അമിത സ്വാതന്ത്ര്യം ബുദ്ധിമുട്ടിലാക്കും. മീനമാസത്തിൽ ധനാഗമനത്തിന് കുറവുണ്ടാവുകയില്ലെങ്കിലും ചെലവ് വർദ്ധിച്ചു തന്നെയിരിക്കും. തൊഴിൽ രംഗം ശോഭനമായിരിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്കും അഭിനന്ദനത്തിനും അവസരം ലഭിക്കും. പേരും പെരുമയും കീർത്തിയും ലഭിക്കും. ദാമ്പത്യ സുഖം നിലനിൽക്കും. മേടമാസത്തിൽ സഹോദരങ്ങളിൽ നിന്നും സഹായികളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തും. അതിലൂടെ നേട്ടങ്ങളുണ്ടാകും. ആരോഗ്യം ആത്മവിശ്വാസവും വർദ്ധിക്കും. പുതിയ ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടും. ധാരാളം യാത്രകൾ ആവശ്യമായി വരും. ഇടവമാസത്തിൽ കാര്യസാധ്യത്തിന് അനാവശ്യ കാലതാമസം നേരിടും. ജോലിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. ശത്രുക്കളിൽ നിന്ന് ശല്യം നേരിടാം. അധികാരികളെ പിണക്കാതെ ശ്രദ്ധിക്കണം. ആരോഗ്യനില തൃപ്തികരമായി അനുഭവപ്പെടും. ഗൃഹാന്തരീക്ഷം സമാധാനപൂർണമാകും. മിഥുനമാസത്തിൽ ഗുരുസ്ഥാനീയരായവരിൽ നിന്ന് പിന്തുണയും സഹായങ്ങളും ലഭിക്കും. എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മതയോടെ ഇടപെടും. പങ്കാളിയുമായും സന്താനങ്ങളുമായും കലഹിക്കാനുള്ള പ്രവണത വർദ്ധിക്കും. പ്രവൃത്തികളിൽ സ്ഥിരോത്സാഹം നിലനിർത്തും. അതിലൂടെ സത്ഫലാനുഭവങ്ങളും സിദ്ധിക്കും. കർക്കടകമാസത്തിൽ ശത്രുശല്യവും രോഗഭീതിയും നേരിടാം. കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ കഴിയും. കർമ്മരംഗത്ത് മറ്റുള്ളവരുടെ അനാവശ്യ ഇടപെടലുകൾ ശല്യപ്പെടുത്തും. അതിലൂടെ മനപ്രയാസങ്ങൾ നേരിടാം. സുഹൃത്ത് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് പുനരാലോചനയ്ക്ക് തയ്യാറാകും. ദൈവാധീനം അനുഭവപ്പെടും. എല്ലാ കുംഭക്കൂറുകാർക്കും ശുഭാശംസകൾ നേരുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക. ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.